കർത്താവിൽ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സന്ധ്യാ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖന പഠന പരമ്പരയുടെ 9-ാമത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് ഈ സായന സമയത്ത് വരുവാൻ ഇടയാക്കിയതിൽ ദൈവത്തിന് അതിയായ മഹത്വം കരേറ്റുകയാണ്. എഫേസ്യ ലേഖന പഠന പരമ്പര വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും അത് അത്യന്തം പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ബഹുത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ പഠന പരമ്പരയാണ് ഇപ്പോൾ ഇന്ന് രാത്രി അതിൻ്റെ ഏതാണ്ട് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ സമാപ്തിയിലേക്ക് നമ്മൾ വരുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഗോഡ്സ് വർക്ക് ത്രൂ അസ്, അതായത് ദൈവം നമ്മിലൂടെ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ ചിന്തിക്കാനായി കർത്താവിൻ്റെ സന്നിധിയിൽ തയ്യാറാവുന്നത്. ദൈവം ഹൗ ഗോഡ് വർക്ക്സ് ത്രൂ അസ്, ദൈവം എപ്രകാരം നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നാം സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നാണ് അപ്പോസ്തലർ പറയുന്നത്. നാം സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ ആകുന്നു. ഇവിടെ അതിപ്രധാനമായി അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. ഒന്നാമത് പറയുന്നത്, അവിടെ പറയുന്നത് വി ആർ നോട്ട് സേവ്ഡ് ബൈ ഗുഡ് വർക്ക്സ്, അതായത് സൽപ്രവർത്തികളാൽ അല്ല ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് സൽപ്രവർത്തികൾ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് രക്ഷിക്കുന്നത്. ഉപദേഷ്ടാക്കന്മാരായ ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും അപ്പോൾ തന്നെ സൽപ്രവർത്തികൾ ചെയ്ത് നിലനിന്ന് ആ രക്ഷ പൂർത്തീകരിച്ച് സ്വർഗരാജ്യം പ്രാപിക്കാൻ ശ്രമിക്കണം എന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവിടെയാണ് ഞാൻ ഈ വിഷയത്തെ അതിൻ്റെ ടെക്സ്റ്റുവൽ എക്സ്പോസിഷൻ, അതായത് ആ വേദവചന ഭാഗം എന്താണ് വാസ്തവത്തിൽ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നത്. ലോകചരിത്രത്തിലെ, വിശേഷാൽ ക്രൈസ്തവ ലോകചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ജോൺ കാൽവിൻ, അതായത് ഉപജ്ഞാതാവായ ജോൺ കാൽവിൻ, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരികയാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫെയ്ത്ത് അലോൺ ദാറ്റ് ജസ്റ്റിഫൈസ്, ബട്ട് ഫെയ്ത്ത് ദാറ്റ് ജസ്റ്റിഫൈസ് ക്യാൻ നെവർ ബി അലോൺ, അതായത് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം, എന്നാൽ വിശ്വാസം അതിൽ തന്നെ തനിച്ചായിരിക്കുന്നതും അല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം ആ പദപ്രയോഗം, ഇറ്റ് ഈസ് ഫെയ്ത്ത് അലോൺ ദാറ്റ് ജസ്റ്റിഫൈസ്, ഒരുവനെ നീതീകരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്, വിശ്വാസത്താലല്ലോ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുന്നു. ബട്ട് ഫെയ്ത്ത് ദാറ്റ് ജസ്റ്റിഫൈസ് ക്യാൻ നെവർ ബി അലോൺ, അതായത് നീതീകരിക്കുന്ന വിശ്വാസം, അതായത് നീതീകരണത്തിനായി ഉപയുക്തമാകുന്ന വിശ്വാസം, അത് അതിൽ തന്നെ അലോൺ അല്ല എന്നും കൂടെ ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുമ്പോൾ ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ നോട്ട് സേവ്ഡ് ബൈ വർക്ക്സ്, അതായത് നാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് വിശ്വാസത്താൽ ആകുന്നു. 2-ാമത് ഇവിടെ പറയുന്ന വിഷയം, വി ആർ സേവ്ഡ് നോട്ട് ബൈ ഫെയ്ത്ത് പ്ലസ് വർക്ക്, വി ആർ സേവ്ഡ് നോട്ട് ബൈ ഫെയ്ത്ത് പ്ലസ് വർക്ക്സ്, അതായത് വിശ്വാസവും പ്രവൃത്തിയും കൂടെ ചേർന്നല്ല നാം രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് വിശ്വാസത്താൽ മാത്രമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു എന്ന് പ്രത്യേക. അടുത്തതായി നമ്മൾ തന്നെ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, സേവിങ് ഫെയ്ത്ത് ഓൾവേസ് റിസൾട്ട് ഇൻ എ ചേഞ്ച്, അതായത് ഈ രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം, അതായത് രക്ഷയ്ക്കായി
സഹായകമായ വിശ്വാസം എല്ലായ്പ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്ന വിശ്വാസമാണ്. അതായത് വിശ്വസിക്കുന്നവരിൽ പരിവർത്തനം ഉളവാക്കുന്ന വിശ്വാസമാണ്. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിവിധ നിലയിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ്, അതായത് വ്യത്യസ്തമാകുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവായ ദൈവം പ്രതിപാദിക്കുകയാണ്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യമായി ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എല്ലാ വാക്യങ്ങളും വായിച്ച് കേൾപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ സമയം പ്പെടുത്തുവാൻ സഹായമാകില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അത് ആ റെഫറൻസ് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഈ പറയപ്പെടുന്ന റെഫറൻസുകൾ വാസ്തവത്തിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഗലാത്യർ 3:2-16, 3:11. ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നൊരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദ വർക്ക്സ് ഓഫ് ദ ലോ, അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ദാറ്റ്സ് പർട്ടിക്കുലർലി സ്പീക്കിംഗ് അബൌട്ട് ദ വർക്ക്സ് ഓഫ് ദ ലോ, അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ നമ്മൾ ഈ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. ആ ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 22 പ്രവൃത്തികൾ അവിടെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി; 2, ജഡത്തിന്റെ പ്രവൃത്തി. ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് വീണ്ടും പറയുന്ന വേറൊരു പ്രവൃത്തിയാണ് ഇരുട്ടിന്റെ പ്രവൃത്തി. 13-ാം റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി തീരുവീൻ എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ 1-ാമത് പറയുന്നത് വർക്ക്സ് ഓഫ് ദ ലോ, അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി; 2, ഇരുട്ടിന്റെ പ്രവൃത്തി; 12, എഫേസ്യർ 5:11. 4-ാമതായി വിശുദ്ധ വേദോസം പറയുന്ന പ്രവൃത്തിയാണ് ദ ഡെഡ് വർക്ക്സ്, അതായത് അവിടെ പറയുന്നത് ഈ എബ്രായരും 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. അതായത് മരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി, അതായത് മരണത്തിന്റെ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് പറയുന്നത് അതായത് വർക്ക്സ് ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്, നമ്മുടെ പ്രവൃത്തികൾ നീയുന്നു നമ്മെ മരണത്തിലേക്ക് ആനയിക്കുന്നു, മരണത്തിലേക്ക് ആനയിക്കുന്ന പ്രവൃത്തി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വായിക്കുമ്പോൾ 5-ാമതായി വായിക്കുന്നത് ഇതാണ്, ഈ 5-ാമത്തെ വാക്യം റോമാലേഖനം 6-ാം തീതോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അതായത് വർക്ക്സ് ഓഫ് റൈച്ചസ്നെസ്, അതായത് നീതി പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. ആ നീതി പ്രവൃത്തി എങ്ങനെയുള്ളതാകുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ എത്രേ ആകുന്നു. അതായത് ഒരു നല്ല ഓയിൽ ഡബിളല്, വെള്ള ഡബിളല്, അല്ലെങ്കിൽ ഒറ്റമുണ്ടല്, ഈ വാഴക്കറ വരണ്ട എങ്ങനെയും അതുപോലെയാണ് നമ്മുടെ നീതി പ്രവൃത്തികൾ എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ 5-6 വിധ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി; 2, ജഡത്തിന്റെ പ്രവൃത്തി; 3, ഇരുട്ടിന്റെ പ്രവൃത്തി; 4, മരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി; 5 വർക്ക്സ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ പ്രവൃത്തി. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവൃത്തികളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പരാമർശം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഈ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നിടത്ത് 2 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, അതായത് ഈ പ്രത്യേകമായ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ 2 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-ാമതായിട്ട് ദേ ആർ ഗുഡ് വർക്ക്സ്, അതെന്താണ്, പ്രവൃത്തികളാണ്. ഇൻ കോൺട്രാസ്റ്റ് വർക്ക്സ് ഓഫ് ഡാർക്നെസ് ആൻഡ് വർക്ക്സ് ആൻഡ് വിക്കഡ് വർക്ക്സ്, അതായത് ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്കും ദോഷപ്രവൃത്തികൾക്കും നേരെ എതിരായി നമ്മുടെ ജീവിതത്തിലുള്ള നല്ല പ്രവൃത്തി, അതിനെ സൂചിപ്പിക്കാനാണ് ആ വാക്യം അപ്പോസ്തലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാക്യത്തോടും കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് ഏറെ പ്രയോജനമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച്, അവിശ്വാസി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു മാറ്റമില്ലാത്ത, രൂപാന്തരം ഭവിച്ചില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ ഈ അവിശ്വാസി എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന അവിശ്വാസികളുണ്ട്. അതായത് ഞാൻ അവരെ സ്നാനപ്പെട്ട പാപികൾ എന്നാണ് പൊതുവെ പണ്ട് മുതൽ പറഞ്ഞു വരുന്നത്. നമ്മുടെയൊക്കെ സഭകൾ അങ്ങനെയുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ കുറ്റിയിൽ മക്കളായി ജനിച്ചിട്ട് യഥാർത്ഥമായിരുന്ന പാപബോധമോ മാനസാന്തരമോ ഉണ്ടാകാതെ അധമഭാവികളായി വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച് ശരിയായി രക്ഷിക്കപ്പെട്ടു. അതായത് ഇസ്മായിലിനെ ഉപദ്രവിച്ചു വന്നതുപോലെ ദൈവസഭയിൽ കുടിയേറി രക്ഷിക്കപ്പെടാത്തവരായി സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ പങ്കുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മികളായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയം, അവരെ രക്ഷിക്കപ്പെട്ടവർ എന്നല്ല, കർത്താവ് രക്ഷിക്കപ്പെടാത്ത, രൂപാന്തരം പ്രാപിക്കാത്ത അധമന്മാരായ പാപികൾ എന്നാണ് പറയുന്നത്. സ്നാനപ്പെട്ട പാപികൾ എന്ന് വേണേൽ നമുക്ക് പറയാം. അവരിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? പിശാചിന്റെ പ്രവൃത്തിയാണ്. അതായത് ശത്രുവായ പിശാചിന്റെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ദൈവം തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ദാറ്റ് ഹീ ഈസ് വർക്കിംഗ് എഗനസ്റ്റ് ദ ലോ ഓഫ് ദി വിക്കഡ് വർക്ക്സ് ആൻഡ് ദ വർക്ക്സ് ഓഫ് ഡാർക്നെസ്. അതായത് ദുഷ്ടന്റെ പ്രവൃത്തികൾക്കും അതുപോലെ ഇരുട്ടിന്റെ പ്രവൃത്തിക്കും നേരെ വിപരീതമായ നിലയിലാണ് ഈ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മിൽ ദൈവത്തിന്റെ കർത്താവ് നമ്മിലൂടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സൽപ്രവൃത്തികൾ വെളിവാകുവാൻ ദൈവം ഇടയാക്കുന്നു. ഇതാണ് അവിടെ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സൽപ്രവൃത്തികൾ ഉണ്ടാകുന്നത്? രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നു. നമുക്കൊരു മനുഷ്യനെ ഒരു നന്മയും ചെയ്യാൻ കഴിയില്ലെങ്കിലും, ബ്രദർ ജോൺസൺ ദാനിയിൽ ലൈനിലുണ്ട്, ജോർജ് മാത്യൂസ് സഹോദരനെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ ടൈം ലൈനിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയോ ചെയ്താൽ ഉപകാരമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ സൽപ്രവൃത്തികളായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ സൽപ്രവൃത്തികൾ നാം ചെയ്യുന്നത്? അത് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:16 നിങ്ങളുടെ വെളിച്ചം എന്ത് ചെയ്യട്ടെ? നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. വിശ്വാസികളായ ആളുകൾക്ക് ലഭിച്ച വെളിച്ചം, ആ വെളിച്ചം അവർ അതെന്ത് ചെയ്യണം? സൽപ്രവർത്തികളായി, നിങ്ങളുടെ സൽപ്രവർത്തികൾ, അത് വെളിച്ചം വെളിച്ചം സൽപ്രവർത്തികളായി മറ്റുള്ളവരുടെ മുമ്പാകെ അത് വെളിപ്പെടട്ടെ. അത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുന്നതാണെന്നാണ് മത്തായി 5:14 കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ നല്ല പ്രവർത്തികൾ പറയുന്നത് പിതാവിനെ ദൈവത്തെ മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. അതായത് സൽപ്രവർത്തികൾ ദൈവത്തെ മഹത്വപ്പെടുന്നതാണെന്ന് ദൈവം പറയുന്നു. അത് മാത്രമല്ല, നമ്മൾ ഫിലിപ്പിയാലേഖനം 1:20-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരണം എന്ന പ്രശ്നം പറയുക. വിശ്വാസികൾ സൽപ്രവൃത്തികൾ ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, അത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിന്റെ പരിണത ഫലമാണ് എന്നുള്ളത് മാത്രമല്ല, അപ്പോസ്തലൻ പറയുന്നത് യു ഹാവ് ടു ബൗണ്ട് ഇൻ ഓൾ ദ ഗുഡ് വർക്ക്സ്. അതായത് നിങ്ങൾ വർദ്ധിച്ചു പറയുന്നു. പിന്നെ മൂന്നാമതായി വായിക്കുന്നത് ഈ കൊലോസ്സിലേഖനം 1:10 അവിടെ പറയുന്നത് നിങ്ങൾ സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ച്ച് തികഞ്ഞവരായി തീരണമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യണം. ആ സൽപ്രവൃത്തികൾ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന മാത്രമല്ല, അത് അവിടെ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ഈ സൽപ്രവൃത്തികൾ നിങ്ങൾ വർദ്ധിച്ചു വരണം. പിന്നെ പറയാണ് കായ്ച്ച് തികഞ്ഞവരായി തീരണം. തിമോത്തിയോസിന്റെ 2:17 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വലിയ വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ജനമായി തീരണം എന്നാണ്. അപ്പൊ സൽപ്രവൃത്തികൾ നാം പ്രവർത്തിക്കുക, സൽപ്രവൃത്തികൾ നാം വർദ്ധിച്ചു വരിക, സൽപ്രവൃത്തികൾ ഫലം കായ്ക്കുക, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ജനമായി നാം തീരുക. ഈ 4 റെഫറൻസുകൾ ഞാൻ ഈ ബന്ധത്തിൽ പറഞ്ഞത് ഇത് സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. നിങ്ങൾ അത് വായിക്കുക, അത് മനസ്സിലാക്കുക. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വി കനോട്ട് മാനുഫാക്ചർ ഗുഡ് വർക്ക്സ് ഇൻ അസ്. അതായത് സൽപ്രവൃത്തികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല, മറിച്ച് സൽപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഉണ്ടായി വരുന്നൊരു ഫലമാണ്, അല്ലാതെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒന്നല്ല. പല ആളുകൾ അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
റോമാലയിലെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അനുഭവം ഉണ്ടാവുള്ളു. അതായത്, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്ന ഒരു പ്രമാണം എന്നിലെ ആഴത്തിൽ എഴുതിയതായി ഞാൻ കാണുന്നു. അപ്പോൾ നന്മ പ്രവർത്തിക്കുന്നില്ല, കാരണം നമുക്ക് നമ്മൾ തന്നെ നന്മ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് വർക്ക് ത്രൂ എ ബിലീവർ വിച്ച് പ്രൊഡ്യൂസസ് ദാറ്റ് ഗുഡ് വർക്ക്സ്. അതായത്, ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയാണ് സൽപ്രവൃത്തികളായി നമ്മിൽ വെളിപ്പെട്ട് വരുന്നത്. അത് കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്, അല്ല നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒന്നല്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം. അവ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇറ്റ് ഈസ് ഗോഡ് വിച്ച് വർക്കത്ത് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഹിസ് ഗുഡ് പ്ലഷർ. അതായത്, നിങ്ങൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുഹിതം ഉണ്ടായിട്ട് ദൈവമല്ലോ പ്രവർത്തിക്കുന്നത്. ഫിലിപ്പിയാലയനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഫിലിപ്പിയാലയനമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചതാണ്. നമ്മൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുഹിതമുണ്ടായി നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. മാത്രമല്ല, പൗലോസ് മറ്റു കാര്യങ്ങൾ പറയുകയാണ്. സീക്രട്ട് ഓഫ് ഗുഡ് വർക്ക്, അതായത് നമ്മിലുള്ള സൽപ്രവൃത്തിയുടെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഏത് രഹസ്യത്തിൽ നിന്നാണ് ഈ സൽപ്രവൃത്തി ഉണ്ടാകുന്നത്. അതേപോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ കൃപ എന്നാണ്. അതായത്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മിൽ സൽപ്രവൃത്തികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദുഷ്പ്രവൃത്തികൾ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാം. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ദുഷ്പ്രവൃത്തികൾ ഉണ്ടായിക്കെ വരുന്നെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതായത്, ഇത് സൽപ്രവൃത്തികൾ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ ദുഷ്പ്രവൃത്തികൾ പിശാചിൻ്റെ പ്രചോദനമാണ്, അതായത് സാത്താൻ്റെ പ്രചോദനമാണ്. അവിടെയാണ് ഈ ജഡീക വിശ്വാസികൾ അല്ലെങ്കിൽ ശരിയായി രക്ഷിക്കപ്പെടാത്തവരായി ഉള്ള ജഡീകന്മാരായ ആളുകൾ, അവരെ ദോഷൈക ദൃക്കുകളായി നിരന്തരം ദോഷപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രചോദനത്താൽ ഇൻസ്പിറേഷനാൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും കൃപയാൽ വിശ്വാസത്താൽ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്ത ദിവസം മുതൽ ദൈവത്തിൻ്റെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കാൻ നാം അനുവദിക്കുകയും ചെയ്യണം. അതായത്, ദൈവം നമ്മെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി, സൽപ്രവൃത്തികളിൽ ഫലം കായ്ക്കുന്നവരായി, സകല സൽപ്രവൃത്തികളിൽ കൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നവരായി ഞാൻ നിങ്ങൾ തീരേണ്ടതിന് നാം ദൈവസ്വനയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. 4 അതിപ്രധാനമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് ഈ വാക്യഭാഗത്ത് ഇതുവരെ നമ്മൾ 2-3 ലെസണുകളായി പഠിച്ചത്. അതിലെന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങൾ. 1, ഈ 4 അനുഭവങ്ങൾ ഏതനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഓരോരുത്തരും നമ്മെ തന്നെ എക്സാമിൻ ചെയ്യുക, കണ്ടെത്തുക. വിച്ച് ഓഫ് ദീസ് 4 വർക്ക്സ് ആർ യുവർ എക്സ്പീരിയൻസ്. ഈ പാഠഭാഗത്ത് പറയുന്ന ചതുർവിധമായ പ്രവൃത്തികളിൽ ഏത് പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നതെന്ന് സ്വയം പരിശോധന ചെയ്യുക. 1, ഏതറിയാവോ? ഈ സിൻ വർക്കിംഗ് എഗ്നസ്റ്റ് യു ബിക്കോസ് യു ഹാവ് നോട്ട് ട്രസ്റ്റഡ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഇതുവരെ നിങ്ങൾ രക്ഷിതാവോ കർത്താവുമായി സ്വീകരിച്ചില്ലായാൽ പാപം നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ? അത് നിങ്ങൾ പരിശോധന ചെയ്യുക. അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ യു ട്രസ്റ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ. അതായത്, അങ്ങനെ പാപമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആശ്രയിച്ച് വിശ്വസിക്കുക. അല്ല, അടുത്ത ചോദ്യം എന്നാ അറിയാവോ? ഹാവ് യു എക്സ്പീരിയൻസ് ഹിസ് വർക്ക് ഫോർ യു? അതായത്, നമുക്ക് വേണ്ടിയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ നാം വാസ്തവത്തിൽ അനുഭവവേദ്യമാക്കിയിട്ടുണ്ടോ? 3, ഹാവ് യു എക്സ്പീരിയൻസ് ഹിസ് വർക്ക്സ് ഇൻ യു? അതായത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ അനുഭവവേദ്യമാക്കിയിട്ടുണ്ടോ? 3, ഹാവ് യു എക്സ്പീരിയൻസ്ഡ് The work of Christ through your life. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ പ്രാവർത്തികമായി അത് അനുഭവിക്കുന്നുണ്ടോ? അതായത്, നിങ്ങൾ അത് അനുഭവമാണോ, നിങ്ങൾക്ക് വേണ്ടി അത് അനുഭവമായിരിക്കുന്നുവോ, നിങ്ങളിലൂടെ അത് അനുഭവമായിരിക്കുന്നുവോ, അതോ ഇന്ന് വരെയും ആ സൽപ്രവൃത്തികൾ നിങ്ങൾ ഉണ്ടായിട്ടില്ലയോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒരു സ്വയം പരിശോധനയ്ക്ക് അത് മുഖാന്തരമായി തീരും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാന വശങ്ങളാണ്
കഴിഞ്ഞ 4-5 എപ്പിസോഡുകളായി നമുക്ക് പഠിക്കുവാൻ ദൈവം സംഗതിയാക്കിയത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ദയവായി എൻ്റെ മെസ്സഞ്ചറിലോ എഴുതി ചോദിച്ചാൽ ഞാൻ നിശ്ചയമായും നിങ്ങൾക്ക് അതിൻ്റെ മറുപടികൾ തരുന്നതാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് എങ്കിലും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ ഞാൻ ദൈവസന്നിധിയിൽ കടമ്പെട്ടവനാണ്. നിങ്ങൾ ദയവായി ചോദിക്കുക. ഞങ്ങളുടെ ഈ എല്ലാ വീഡിയോകളും ഞങ്ങൾ ബ്രദർ അൻ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ സമയോചിതമായി ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കത് നിങ്ങൾക്ക് സാവകാശമുള്ള സമയത്ത് അത് കേൾക്കുകയും റീഹിയർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യാനുള്ള സാവകാശമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മിലൂടെ, അതായത് സിൻസ് വർക്ക്സ് ത്രൂ അസ്, അതായത് കർത്താവ് ഈ പാപം നമ്മിലൂടെ സിൻസ് വർക്ക്സ് ഫോർ അസ്, പാപം നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു. 2, ക്രൈസ്റ്റ് വർക്ക്സ് ഫോർ അസ് ഇൻ അസ് ആൻഡ് ത്രൂ അസ്, ക്രിസ്തു നമ്മിലൂടെ നമുക്ക് വേണ്ടി നമ്മിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പദ്ധതിയിലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീരുന്നത്. കർത്താവ് ഈ പഠനഭാഗം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള, താങ്ക് യു.